മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നെമ്മാറയിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഉൾപ്രദേശങ്ങളിലേക്ക് 30 സീറ്റുള്ള KSRTC ബസ്സുകളും ആവശ്യമെങ്കിൽ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ജനകീയ സദസ്സ് നടത്തി അഭിപ്രായമാരാഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്വകാര്യ ബസ്സുടമകൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്തു. കെ ബാബു MLA അധ്യക്ഷനായി. കേരളത്തെ സംബന്ധിച്ച് ഏകദേശം 90,000-ത്തിലധികം വരുന്ന പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് 7,800-9,000-ത്തിനിടയിലേക്കായിട്ട് പോകുന്നു. പറയാനുണ്ടായ സാഹചര്യം പലതുമാണ്, ഒരു ഘടകം മാത്രമല്ല. മേഖല മത്സരാധിഷ്ഠിതമായി മാറുകയും അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഇരുചക്ര വാഹനങ്ങൾ മുതൽ അവരവരുടെ കുടുംബത്തിന് യാത്ര ചെയ്യാൻ പറ്റാവുന്ന ചെറു കാറുകൾ വരെ വാങ്ങിച്ചെടുത്തത് എന്ന് പോകുന്നുള്ളതാണ്. അതൊക്കെ വിവാഹ സമയത്ത് പോയി നിൽക്കണം, അപ്പോൾ കാണാം അവർക്ക് കല്യാണത്തിന് ഒരു നാടുകളിലേതിലാ പറ്റുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല വരവ്, ഇപ്പോൾ അതാണ് വരവ്. ആ വരുന്നതോടുകൂടിയാണ് ബസ്സ് ലാഭകരമല്ലാത്ത അവസ്ഥ. പിന്നെ അതിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സ്വാഭാവികമായും ഈ ഇത്തരം വർധനം ഉണ്ടായിട്ടുള്ളത് സ്വന്തമായ വെഹിക്കിളൊക്കെ അവനവൻ്റെ വീട്ടിൽ സ്വന്തമായി വാങ്ങാൻ കഴിവുള്ളവർ വന്നിട്ടുണ്ട്. അതിലും ഇപ്പോഴും ഈ ഒറ്റപ്പെട്ട വളരെ റിമോട്ട്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ അവരാശ്രയിക്കുന്നത് ഓട്ടോറിക്ഷയും മറ്റും വാഹനങ്ങളാണ്. ആ ചെറിയ വാഹനങ്ങൾക്ക് പോലും ഇപ്പോൾ വലിയ വാടകയുണ്ട്. വാടക പിടിച്ചു മറിച്ചുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ തൊഴിലാളികൾ വാങ്ങുന്നതല്ല, അവരടിക്കുന്ന ഇന്ധനത്തിന്റെ വില ഇപ്പോഴും കുറയാറില്ല, കൂടിക്കൊണ്ടേയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, ജോയിന്റ് RTO ബൃന്ദ സനിൽ എന്നിവർ പ്രസംഗിച്ചു. RTO മുജീബ് ജനകീയ സദസ്സിനെ കുറിച്ച് വിശദീകരിച്ചു. UTV News പാലക്കാട്.